ലാലേട്ടൻ ആറാട്ടിക്കുക. ഓക്കെ, അത്രയും പറയാൻ പറ്റില്ല. ഒരു പറഞ്ഞ പടം ഈ പൊട്ടന്മാരെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ഈ ഊള പിള്ളേരുണ്ട്, വെറും താറ ലെവലാക്കാണ്ടല്ലേ നമ്മളിവിടെ നാട്ടിൽ തെറിയും കച്ചവടം. മറക്കാരനെതിരെ മമ്മൂട്ടി കളിച്ച കളി മൂഞ്ചി പോയി. അങ്ങനെ അതിന്റെ അവസ്ഥ എന്താണ്? അങ്ങനെ ബോധമില്ല. എനിക്ക് തോന്നിയത് നാച്ചുറൽ ആയിട്ട് ഞാൻ പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ആദ്യമേ തന്നെ രണ്ട് ഗുഡ് ന്യൂസ് പറയാനുണ്ടോ? എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ അങ്ങനെ ഫൈനലി ട്രെൻഡിങ് കയറിയായിരുന്നു. അപ്പൊ എന്തായാലും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ സാധനം ട്രെൻഡിങ് കയറിയത്. അപ്പം അപ്പൊ രണ്ടാമത്തെ ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 249K ആയിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 250K ആക്കാന്ന്. വിത്തിൻ വൺ അവർ നമ്മൾ 250K അടിച്ചായിരുന്നു. അപ്പൊ അതിനും താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്യൂർ ആയിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്, അല്ലാതെ ഫാൻ ബേസിലോ ഡീഗ്രേഡ് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ പോയിട്ട് ആരും ഫാൻ ഫൈറ്റ് നടത്തരുത്. നമ്മളൊരു ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ആർക്കും നമ്മളുടെ സിനിമയെ വിമർശിക്കാം. സത്യം, നമ്മളുടെ സിനിമയെ വിമർശിക്കാനുള്ള അധികാര അവകാശങ്ങൾ ഉള്ളവരാണ് പ്രേക്ഷകർ. അപ്പൊ ഡയറക്ടർ പറയുന്നത് തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ആർക്കും പടത്തിനെ പറ്റി അഭിപ്രായം പറയാം. അതിപ്പോ പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പടം കണ്ട ആളുടെ ഇഷ്ടം എന്താണോ അതായിരിക്കും അയാൾ പറയുന്നത്. പിന്നെ വേറെ കുറച്ച് പേരുണ്ട് പടം കാണാതെ റിവ്യൂ പറയുന്നവരും പിന്നെ ഇറങ്ങാത്ത പടമായിട്ട് കമ്പയർ ചെയ്യുന്നവരും. അവരെ നമ്മൾ ഒരു കാരണവശാലി കൂട്ടത്തിൽപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട കുറച്ച് പേരുടെ തിയേറ്റർ റെസ്പോൺസ് നോക്കാം. കോമഡി ഉണ്ട്, കിച്ചൺ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഹാൾ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, എല്ലാം ചേർന്ന ഒരു മാസ് എന്റർടൈനർ. സത്യത്തിൽ ആറാട്ട് മൂവി ഇറങ്ങിയപ്പോ തിയേറ്റർ റെസ്പോൺസിന്റെ കൂടെ ഏറലായിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇത് ആറാട്ടുകയാണ് എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ മെയിൻ ആയിട്ടുള്ള ഡയലോഗ്. അവരൊറ്റ ആറാട്ട് കാരണം തന്നെ പുള്ളിക്കാരൻ ഏറലായി. ഇത് ആറാട്ടുകയാണ്. പക്ഷെ ഈ സാധനം വൈറലായി എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇയാളെ നല്ല മുഖപരിചയം, എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് നല്ല മുഖപരിചയം ഫീൽ ചെയ്യുന്നു. തകർത്തു ഹോളിവുഡ് ലെവലിന്റെ പടമാണ് മോഹൻലാലിന്റെ പ്രിയദർശൻ ആൻഡി മരക്കാർ. അപ്പൊ ഇതിനകത്തും ഉണ്ടായിരുന്നില്ലേ. അപ്പൊ എവിടെ റിവ്യൂ ഉണ്ടോ അവിടെ മച്ചാനുണ്ട്, അതാണ് സത്യം. ഇത് ആറാടുകയാണ്. അണ്ണൻ മോഹൻലാലിന്റെ പടത്തിന് എല്ലാം കേറി റിവ്യൂ അടിക്കുന്നുണ്ട്. പക്ഷെ അണ്ണന് വേറൊരു പ്രശ്നമുണ്ട്, മമ്മൂക്കിയോട് അത്ര താല്പര്യമില്ല. രാജമാണിക്ക് ഒന്നുമല്ലാണ്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മോഹൻലാലിന്റെ മറക്കാരനെതിരെ മമ്മൂട്ടി കളിച്ച കളി മൂഞ്ചി പോയി. അപ്പൊ ഇത് കണ്ടതിന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അണ്ണന് മമ്മൂക്കിയോട് അത്ര താല്പര്യമില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പുള്ളിക്കാരൻ മരക്കാരനും ആറാട്ടിനും മാത്രമേ റിവ്യൂ പറഞ്ഞിട്ടുള്ളൂ എന്ന്. എന്നാ അങ്ങനെയല്ല, പുള്ളിക്കാരൻ കുറുപ്പിന് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മൂവി റെസ്പോൺസിന്റെ ഏത് ഫ്രെയിം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പുള്ളിക്കാരുടെ ഒരു തല കാണും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്, പ്രത്യേകിച്ച് ഫാൻ ഷോസില്. ഇനിയാണ് നിങ്ങൾ ശരിക്കുള്ള ട്വിസ്റ്റ് എന്താന്ന് അറിയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ഈ ഒരു സാധനം, അതായത് ഈ ഒരു മൂവി റെസ്പോൺസിന്റെ വീഡിയോ ഇറങ്ങി എയറിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ പേര് പറഞ്ഞു ഇയാൾ വെള്ളം അടിച്ചിട്ടാണ് പടത്തിന് കയറിയത്, ഇയാൾക്ക് സ്ഥലയ്ക്ക് തൂവില്ലാത്ത ആളാണ്, സൈക്കോ ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സത്യം എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്റെ പേര് സന്തോഷ്, ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്, ഇപ്പൊ ഞാൻ PhD ചെയ്യാണ്. അല്ല, എല്ലാ ലാലേട്ടന്റെ പടത്തിന്റെ ഫാൻ ഷോയ്ക്കും പുള്ളിക്കാരനെ കാണാനുണ്ട്, എല്ലാത്തിനും റിവ്യൂ പറയാറുണ്ട്. വല്ല പെയ്ഡ് പ്രൊമോഷനും ആണോ? അങ്ങനെ അതിന്റെ അവസ്ഥ എന്താണ്? അങ്ങനെ ബോധമില്ല. എനിക്ക് തോന്നിയത് നാച്ചുറൽ ആയിട്ട് ഞാൻ പറഞ്ഞു. അണ്ണാ, പിന്നെ നാട്ടുകാർ കുറെ പേര് പറയുന്നുണ്ട് അണ്ണം വെള്ളം അടിച്ചിട്ടാണ് പടത്തിന് കയറുന്നത്, എന്നിട്ടാണ് റിവ്യൂ പറയുന്നത്. അതിനകത്ത് വല്ല സത്യം ഉണ്ടോ? എനിക്ക് ഇങ്ങനത്തെ ഒരു ഹാബിറ്റ്സും ഇല്ല, ഒരു ബാഡ് ഹാബിറ്റ്സും ഇല്ലാത്ത ആളാണ്. നല്ല കാര്യം, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. ദുശീലങ്ങളൊന്നും തുടങ്ങരുത് കേട്ടോ. പലരും പറഞ്ഞിട്ട് ഞാൻ വളരെ ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കനാണ്. ആ നിഷ്കളങ്കമായ രീതിയിൽ പറഞ്ഞതാണ്, അല്ലാതെ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല. അപ്പൊ അണ്ണനെ ഇത്രയും വൈറലാക്കിയത് ട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അണ്ണന് ട്രോളുകാരോട് എന്താ പറയാനുള്ളത്? സാധാരണ ഇതിക്ക് കുറച്ച് ട്രോളൊക്കെ കിട്ടി കഴിയുമ്പോ പറയുന്നത് നടപടി സാർ വിചാരിച്ചാൽ നടക്കും. ഇങ്ങനെയാണ്. അപ്പൊ അണ്ണൻ ഇതുപോലെ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ട്രോളിംഗ് പറഞ്ഞ ക്രിയേറ്റീവ് വർക്കാണ്, അത് എളുപ്പമല്ല, എല്ലാവർക്കും പറ്റില്ല. ഞാൻ ആ ഒരു സ്പിരിറ്റിൽ എടുത്തിരിക്കണം. അല്ല, എനിക്കങ്ങനെ ആരോടും വിരോധമൊന്നുമില്ല, ഞാൻ എൻജോയ് ചെയ്യുന്നു. ആണല്ലോ അണ്ണൻ ഓക്കെ ആണല്ലോ, അത് കേട്ടാ മതി. ആക്ച്വലി മൂവി റെസ്പോൺസ് ഇത്രയും വൈറലാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാലേട്ടൻ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. ലാലേട്ടൻ കൊടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ ചുറ്റിപ്പറ്റി കുറച്ച് കൗണ്ടറുകൾ കുറച്ച് ആൾക്കാർ മൂവി കണ്ടതിന് ശേഷം പറഞ്ഞു, ആ സാധനമാണ് കയറി അങ്ങ് വൈറലായത്. ഒരാൾ അതിന്റെ എഡിറ്റിംഗ് ശരിയല്ല എന്ന് പറഞ്ഞാൽ, എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളോ? മോശമായിട്ട് പറയുന്നതല്ല. ഇപ്പൊ സിനിമ കാണാൻ വരുന്നവരെല്ലാരും എഡിറ്റിംഗ് പഠിച്ചിട്ട് വന്നാൽ സിനിമയെ വിമർശിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഉദ്ദേശിച്ചത് ഇയാളെ പോലെയുള്ള ആൾക്കാരെയാണ്. ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോഴേ ട്രെയിലറൊന്നും കാണാൻ നിന്നില്ല. ഒരു പറഞ്ഞ പടം
ഈ പൊട്ടന്മാരെ എന്റർടൈൻ ചെയ്യുന്ന ടൈപ്പ് ഈ ഊള പിള്ളേരുണ്ട്, വെറും താറാ ലെവൽ ആക്കാറുണ്ടല്ലോ ഈ നമ്മുടെ ഇവിടെ നാട്ടിൽ തെറിയും കച്ച ചെറ്റത്തരം പറഞ്ഞാലുണ്ടല്ലോ ചേട്ടനെ ഞാൻ നോക്കില്ല അടിച്ച് പല്ലിയാന്തൃപ്പിക്കും. കണ്ടല്ലോ, ഇതുപോലെ പടം പോലും കാണാതെ റിവ്യൂ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതുപോലെയുള്ള ആൾക്കാരാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആയിരിക്കും എന്തായാലും. ലാലേട്ടന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് പോയി സിനിമയുടെ ആൾക്കാരോടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പടം എന്ന് ചോദിച്ചിട്ടുണ്ടായത് ഇങ്ങനെയായിരുന്നു അവരുടെ റെസ്പോൺസ്. ഞാൻ കേറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ എഴുതിഞ്ഞ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയുന്നത്, അതുകൊണ്ട് കൂടെ കുറ്റമൊന്നും പറയുന്നില്ല. ഡേയ് 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 ഡേയ്, ഒരു സാധനത്തെ പിടിച്ച് തൂങ്ങി ഇത്രയ്ക്ക് ഇങ്ങോട്ട് അടിക്കാതെ ഡേയ്, ഒരു മയത്തിലൊക്കെ വിട്. ഇതിനെക്കാട്ടി നല്ല സിനിമ എന്തോന്ന് മരക്കാർക്കോ അരയ്ക്കാറ്, കുറച്ചു നേരം ഇരുന്ന് ഉറങ്ങാനെങ്കിലുള്ള സമയമുണ്ട്. ഇത് അതിനില്ല, ഇടക്കിടക്ക് തക തക വെള്ളയാട്ടം എന്ന് പറഞ്ഞ് ഉണർത്താനുള്ള സംവിധാനമുണ്ട്. എങ്കിൽ പിന്നെ നിർമ്മല ടീച്ചറുടെ കാര്യം ചെയ്യട്ടെ, ശബ്ദം പുറത്ത് വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ, അപ്പൊ പിന്നെ മറ്റാർക്ക് ശല്യമാവില്ലല്ലോ. ക്ലൈമാക്സിനെ പറ്റി ഒന്നും പറയാനില്ല, അതിനെ കാരണം നമ്മൾ മുമ്പ് ക്ലൈമാക്സ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. പറഞ്ഞത് സത്യമാണ്, പുള്ളിക്കാരൻ നേരത്തെ ക്ലൈമാക്സ് എടുത്തിട്ടില്ലാത്ത കാരണം റിവ്യൂ പറയാൻ പറ്റത്തില്ലെന്ന് പുള്ളി പറഞ്ഞത് പുള്ളി സർക്കാസം അടിച്ചതാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെല്ലാം ആ ഒരു ഇന്റർവ്യൂവിന്റെ പുറത്താണ് ഈ സാധനം എല്ലാം വന്നത്. ഇതിപ്പോ മൂവി റെസ്പോൺസിൽ മാത്രമല്ല, കമന്റ് സെക്ഷൻ വരെ, ഈ മൂവി റെസ്പോൺസിന്റെ കമന്റ് സെക്ഷൻ വരെ ഫുള്ള് ഈ ഒരു സാധനമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് സിനിമ കണ്ടതിന് ശേഷം വളരെയധികം വ്യത്യസ്തമായിട്ട് റിവ്യൂ പറഞ്ഞ കുറച്ചുപേരാണ്. റിവ്യൂ എന്ന് മാത്രമല്ല കമ്പാരിസൺ വരെ അവിടെ ഉണ്ടായിരുന്നു, അത് ഇറങ്ങാത്ത പടമായിട്ട്. വന്നുപോയ പോലത്തെ അതൊക്കെ തന്നെയാണ്, വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഭീഷ്മത്തിനൊപ്പം കമ്പയർ ചെയ്യണവരുണ്ടല്ലോ, അവർക്കൊക്കെ തീർന്നത്. ആ അതെല്ലേ, ഭീഷ്മയുടെ അത്രയും വരത്തില്ലല്ലേ. അല്ല, ഇറങ്ങാത്ത പടം താൻ എങ്ങനെയുണ്ട്? ഏ ഭീഷ്മയുടെ ഇതാണെന്ന് പറഞ്ഞു, പക്ഷേ ഷൈലോക്കിന്റെ അത്രയും കൂടി പടമില്ല. അല്ല, പുള്ളി പറയുന്നത് നോക്കിയേ, പുള്ളി പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പുള്ളി രണ്ടു വട്ടം ഭീഷ്മ കണ്ടിട്ടാണ് ആറാട്ട് കാണാൻ വന്നെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരം. ഇതൊക്കെയാണ് പക്ക ഡീഗ്രേഡിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഭീഷ്മ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നിട്ട് വന്നിട്ട് പറയാ അത് പിന്നെ ഭീഷ്മേനെ എന്ന് വെച്ച് ഇത് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഭീഷ്മയ്ക്ക് എന്ത്, ഭീഷ്മേനെ അതിന്റെ അത്ര ഒന്നും എത്തത്തില്ലെന്ന്. പുള്ളിക്കാരൻ ഇനി ഭീഷ്മ കണ്ടോ? ഭീഷ്മേനെ പറ്റി പറയാ, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞ സിനിമാ പ്രേമി തന്നെയാണ് നീ. ഇതൊന്നുമല്ലാതെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന വേറൊരു ന്യൂസ് ഉണ്ട്. ആറാട്ട് പടത്തിന് കയറിയിട്ട് 6 പേര് സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്ന വീഡിയോ. ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോ തീർന്നു, അവര് സുഖമായിട്ട് കയറി കിടന്ന് തിയേറ്ററിൽ കിടന്ന് ഉറങ്ങി ഒരു വീഡിയോ ഒക്കെ എടുത്ത് നാലടത്ത് ഷെയർ ഒക്കെ ചെയ്തിട്ട് അവരിങ്ങി ഇറങ്ങിപ്പോന്നു. പക്ഷെ ഇതിനുശേഷം ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. തിയേറ്റർ ഉടമകൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഇത് ശരിക്കും ഇവര് മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം പബ്ലിഷ് ചെയ്തതാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതോ ഇനി തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ടിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് കിടന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടതാണോ എന്നും എനിക്കറിയത്തില്ല. ഒരേ കളറ് ഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, എന്തോ ഒരു ബന്ധികേട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അറിയാത്ത കാര്യത്തെ പറ്റി കൂടുതൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റി അധികം പറയുന്നില്ല. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്ന വീഡിയോ ഏതാന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമന്റും ഒക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ. ഇത് കഴിഞ്ഞില്ലേ?